Hi friends, welcome back to Nappu's Kitchen. Indha njan ivide vannittullathu mutta kebabinte recipe maayittanu. Appo simple aayittu engane namukku mutta kebab undaaki edukkam nokkam. Appo ningal ee channel aadyamaayittaanu kaanunnathengil subscribe cheyyan marakkarathu. Appo namukku video lokku kadakkam. Appo namukku idinu vendi chammanthi undaakkanam. അതിന് ഞാനിവിടെ പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് തേങ്ങ ഇതൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുഴുങ്ങിയ മുട്ട ഉണ്ട്. ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസാണ്. അതുപോലെ തന്നെ ഒരു മുട്ടയും മുട്ട നമുക്കൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് നുറച്ചെടുക്കാം. ഇനി നമുക്ക് കബാബ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ചമ്മന്തി എടുത്തിട്ട് അതിൽ മുട്ടയുടെ ഈ മഞ്ഞ ഭാഗം വരുന്ന ഭാഗത്ത് ഇതൊന്ന് കവർ ചെയ്യാം. വീഡിയോ കാണുന്നതുപോലെ ചെയ്യാം. ചമ്മന്തി അരക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട. എൻ്റെ അടുത്ത് നിന്ന് വെള്ളം കൂടിപ്പോയിനി. ഇനി ഇത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു തവണ മാത്രം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒന്നുകൂടി മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ഇങ്ങനെ ചമ്മന്തിയിൽ റോൾ ചെയ്തെടുക്കാം. ഞാനിതൊക്കെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് കബാബ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്യണം. ഇത് പൊട്ടി തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞത് ചമ്മന്തിയിൽ വെള്ളം ഓവറാക്കണ്ട. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് ടീഷ മറിച്ചിട്ട് ഒരു ബ്രൗൺ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ഒരു മുട്ട വേറെ ചമ്മന്തി വേറെ ആയിട്ടുണ്ട്. അതൊന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണോ ഇല്ല പൊട്ടിത്തെറിച്ച് കൈയൊക്കെ പൊള്ളും.
അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.